എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ ചാനൽ ഹാർഡ് ഡുവേഴ്സ്. ഇന്നൊരു ഓഫ് ഡേ ആണ്, അപ്പൊ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അതെ, എല്ലാരും എന്തു പറയണു, സുഖമായിട്ടിരിക്കണോ? ഇവിടത്തെ കാര്യങ്ങളൊക്കെ എന്താ, കൊറോണയുടെ കാര്യങ്ങളൊക്കെ പറയാം. അതെ, കൊറോണ എന്താ ഇവിടെ കണക്കുകൾ കാണിക്കുന്നത് കുറഞ്ഞു എന്നാണ്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എന്തായാലും മാസ്ക് ഒക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട്. മോൾസിലൊക്കെ പോവാണെങ്കിൽ മാസ്ക് നിർബന്ധമാണ്. ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഇത് സ്പ്രെഡ് ചെയ്യണ സമയത്തൊന്നും അത്ര സീരിയസ് ആയിട്ട് ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം കുറച്ചൊക്കെ ഹായ് വരുന്നു. പക്ഷെ നമുക്കിവിടെ ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു, റീസ്റ്റാർട്ട് ചെയ്തു. ആകെ രണ്ടു മാസം വീട്ടിലായിരുന്നു. ആ സമയത്ത് ടിക്ടോക്കും ഒക്കെ ആയിട്ട് സമയം പോയി. ഇപ്പൊ വീണ്ടും വീഡിയോസ് എല്ലാം വീടിന്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ഇന്നിപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. ഫ്ലാറ്റിന്റെ അടുത്ത് തന്നെയാണ്. ഒന്ന് ഇറങ്ങി നിങ്ങളെ ഒരു ഇൻസ്ട്രുമെന്റ് പരിചയപ്പെടുത്താം. ഞാൻ ചില വീഡിയോസ് ഒക്കെ മുമ്പ് ഇട്ടിരുന്നു, ഏകദേശം ഒരു വർഷം മുമ്പ് ഫേസ്ബുക്കിലൊക്കെ ഇട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ. അപ്പോൾ ഒരു പ്രത്യേക ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ അത് വായിക്കുമ്പോൾ നമ്മൾ വായിക്കാന്ന് തോന്നില്ല. ചിലപ്പോൾ അതിലൊരാൾ കമന്റ് ഇട്ടുണ്ടായിരുന്നു, ഇത് വായിക്കുന്നല്ല, അത് വെറുതെ കൈ അനക്കുന്നേ ഉള്ളൂ എന്നൊക്കെ. അപ്പോൾ അതെന്താണ് അതിൻ്റെ പ്രത്യേകത, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്, ഹാൻഡ് പാൻ അല്ലെങ്കിൽ ഹാൻഡ്രം എന്നൊക്കെ പറയും. സ്വിറ്റ്സർലാൻഡിലാണ് ഇതിൻ്റെ ഒറിജിൻ. പാൻ ആർട്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ആദ്യമായിട്ട് ഇതുണ്ടാക്കിയത്. അവരാണ് ശരിക്കും ഹാങ് എന്നുള്ള പേര് കൊണ്ടുവന്നത്. ബാക്കിയെല്ലാ പ്രൊഡ്യൂസേഴ്സും ഹാൻഡ്രം, ഹാൻഡ് പാൻ എന്നൊക്കെയാണ് പറയാം. ഇതൊരു വളരെ എക്സ്പെൻസീവായിട്ടൊരു ഇൻസ്ട്രുമെൻ്റാണ്, എസ്പെഷ്യലി പാൻ ആർട്ടിൻ്റെ. അതിന് ലക്ഷങ്ങളാണ് വില, കാരണം അതാണ് തുടങ്ങിയത് പാൻ ആർട്ട് എന്നുള്ള കമ്പനി. ഇതിപ്പോൾ പല പല പ്രൊഡ്യൂസേഴ്സും ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു മെറ്റൽ ഷീറ്റാണ്, മുകളിലൊരു പോർഷൻ ഉണ്ട്, താഴത്തുണ്ട്. അത് രണ്ടും കൂടി ഗ്ലൂ ചെയ്ത് ഒന്നാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അല്ലേ, അടിഭാഗം ഹോളാണ്. ഇതിന് ഗൂ എന്നാണ് പറയുക, മൃദംഗത്തിലെ ഗു എന്ന് പറഞ്ഞ പോലെ ഗു. ഇതിന് ഡിങ് എന്നാണ് പറയുക. നല്ല വളരെ രസമുള്ളൊരു സൗണ്ടാണ് ഇതിന്. മെഡിറ്റേഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഇൻസ്ട്രുമെൻ്റാണിത്. വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഉണ്ടാക്കാൻ, ഒരു സ്കിൽഡ് ലേബർ തന്നെ വേണം. കാരണം ഇതിങ്ങനെ അടിച്ചടിച്ചാണ് ഇതിൻ്റെ ആ ശ്രുതിയെല്ലാം, പിച്ചെല്ലാം കറക്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ബേസ് ഡി ആണ്, ഡി ശ്രുതിയിലാണ് ഈ ഹാൻഡ് പാൻ ചെയ്തിരിക്കുന്നത്. സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം. ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ, അതിൽ തെറ്റ് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വായിച്ചിങ്ങനെ പോവാം, അതൊരു ഫീലാണ്. നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് വായിക്കുക എന്നുള്ളതാണ്. എല്ലാം വളരെ പ്ലീസിംഗ് ആണ്, പ്ലസൻ്റ് ആണ്. അതാണ് ഇൻസ്ട്രുമെൻ്റിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് ഇമ്പ്രോവൈസ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. മെയിൻലി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത് കൈകൊണ്ട് മാത്രമേ, വിരലുകൊണ്ട് മാത്രമേ വായിക്കാൻ പാടുള്ളൂ. അതായത് ചെറിയ സ്റ്റിക്സ് വെച്ചിട്ടോ ഒന്നും വായിക്കരുത്, കാരണം ഇത് വളരെ ഡെലിക്കേറ്റാണ്. നമ്മൾ എടുത്തു വയ്ക്കുമ്പോഴും വളരെ സെക്യൂറായിട്ട് നമ്മൾ എടുത്തു വയ്ക്കണം, കാരണം ഈ പിച്ചെല്ലാം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ റൗണ്ട് പോലെ കാണാം. അതാണ് നമ്മുടെ പ്ലേയിങ് ഏരിയ, അതും പിന്നെ ഈ ഡിങ്ങും അതാണ്. ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിരൽ അവിടെ വെക്കരുത്. അതിലാണ് അതിൻ്റെ ഭംഗി, ആ ഒരു വൈബ്രേഷൻ. അപ്പോൾ പതുക്കെ വായിച്ചിട്ട് വിരലെടുക്കണം. പിന്നെ അത് പാട്ടിൻ്റെ കൂടെയൊക്കെ വായിക്കാം. പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് നോട്ട്സ് എല്ലാം കറക്റ്റ് ചെയ്ത് ആ രീതിയിലൊക്കെ വായിച്ചാൽ നല്ല രസമുണ്ടാവും. നമ്മളിപ്പോൾ ചെറിയൊരു സെഷൻ വിചാരിക്കും, നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. ജസ്റ്റ് ഓരോ ഫിലിം സോങ്സ് നോക്കുക, അതിൻ്റെ കൂടെ വായിച്ച് നോക്കാം. നമുക്കൊന്ന് ട്രയൽ ചെയ്തോക്കാം അല്ലേ അമ്മു? അവിടെ ദ്വാദശീൽ മണി അതൊന്ന് നമുക്ക് നോക്കിയാലോ. എനിക്കത്ര അറിയില്ല, എനിക്കത്ര വായിക്കാനും അറിയില്ല. ആ
ശരിക്കും വായിക്കാറില്ല, പഠിച്ചു വായിച്ചാൽ നല്ല രസം ഉണ്ടാവും പാട്ട്. പിന്നെ സംഭവം എന്താ വെച്ചാൽ അതിൻ്റെ മെയിൻ്റനൻസ് ഞാൻ പറഞ്ഞല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിച്ച് ചെറുതായി മാറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം, അവരത് കറക്റ്റ് ചെയ്തിട്ട് അയക്കും. അതും നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പണി തന്നെയാണ് ഇത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന്. നമ്മൾ നല്ലോണം സൂക്ഷിച്ച് എടുത്തു വെക്കേണ്ട ഒരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. ഇപ്പൊ പോപ്പുലർ ആയിട്ട് വരുന്നുണ്ടല്ലേ, അതെ അതെ, അതെ അതെ. ഇപ്പൊ ഒരുപാട് ഫിലിം സോങ്സിലെ ഇടയിൽ നമുക്കിത് കേൾക്കാറുണ്ട്. പക്ഷെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല, നാട്ടില് മലയാളം റിവ്യൂ കണ്ടില്ല അതുവരെ. പിന്നെ ഗോവയിലൊക്കെ ഇഷ്ടം പോലെ ഇവിടുന്ന് റഷ്യൻസ് അതായത് ഹാങ്ഡ്രം പ്ലേയേഴ്സ് അവിടെ ഒരു സെഷൻ പോലെ അല്ലെങ്കിൽ ക്ലാസ് പോലെ ഒക്കെ വെക്കുന്നുണ്ട് അവര്. പക്ഷെ അത് ഒരു പാട്ടിന്റെ കൂടെ അങ്ങനെ അക്കമ്പനി ചെയ്തിട്ടൊന്നും കണ്ടിട്ടില്ല. അവര് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു സ്വരം പഠിപ്പിക്കണ പോലെ ഒരു സാധനം ഇങ്ങനെ പഠിപ്പിക്കും, അതവര് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ നമുക്കിത് അനന്ത സാധ്യതകൾ ഉണ്ട്, കുറെ പാട്ടുകളുടെ കൂടെ വായിക്കാൻ പറ്റും. അതെ. പിന്നെ ഇവിടെ ഒരു റഷ്യൻ സിംഗർ ഉണ്ട്, ഫേമസ് ആണ്, സതി കാസനോവ എന്ന് പറഞ്ഞിട്ട്. അവരുടെ കൂടെ വായിക്കുന്ന ഒരു ഇൽധർ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്, ഒരു അടിപൊളി മ്യൂസീഷ്യനാണ് പുള്ളി. ഈ സാധനം വായിക്കാറുണ്ട്, അവർ ചില മന്ത്രങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഇതിന്റെ ഏട്ടനോ അനിയനോ എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. അതെ, അത് ടൺഡ്രം എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അതിന്റെ ഇടയിൽ വരുന്ന റഷ്യൻ ഡ്രം എന്ന് പറഞ്ഞിട്ട്. അത് ഇത്രയൊന്നും വലിപ്പം ഉണ്ടാവില്ല, വലിപ്പം കുറവായിരിക്കും. പിന്നെ അതിന്റെ അതിൽ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, കാരണം അത് കുറച്ചും കൂടിയും ഹാർഡാണ്, ഇത്ര ഡെലിക്കേറ്റ് അല്ല. ഇതിങ്ങനെ അമർത്തിയാൽ അമരൊന്നുമില്ല, പക്ഷെ നന്നായി ഒന്ന് ഇടിച്ചാൽ അല്ലെങ്കിൽ കയ്യിൽനിന്ന് വീണാലൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ആ ടൺഡ്രമിലൊക്കെ സ്റ്റിക്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്, ഇങ്ങനെയല്ല, അവിടെ ഒരു ഹോള് പോലെ ഉണ്ടാവും, ഒരു ടങ് പോലെ ഉണ്ടാവും കുറേ സ്ഥലത്ത്, ഇങ്ങനെ ടങ് പോലെ, ഒരു ടൺഡ്രം എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ശങ്കർ ശർമ്മ മ്യൂസിക് ഡയറക്ടറാണ്, പുള്ളിയുടേലുണ്ട് ടൺഡ്രം ഉണ്ട്, അയാൾ വായിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ചെറിയ റിവ്യൂ. അപ്പൊ ഇതിൽ കണ്ടില്ലേ എട്ട് നോട്ട്സ് ആണുള്ളത്. പിന്നെ സെൻട്രലായിട്ട് ഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനമുണ്ട്. നമുക്ക് തിരിച്ചു വെച്ചിട്ടും വായിക്കാം, ഇപ്പൊ ഒരു ഘടം മോഡലായിരിക്കും. അങ്ങനെയും വായിക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇമ്പ്രവൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ചില വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് ചില പാട്ടുകൾ വായിക്കുന്ന രീതിയിലൊക്കെ, പക്ഷേ ഈ ഇൻസ്ട്രുമെൻ്റ് പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടില്ല, അത് കാരണമാണ് അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ചില മൃദംഗം ഗുരുവകളൊക്കെ ഇതിലൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളിതിനെ ഉപയോഗിക്കുക. ഞാനിത് വായിക്കുന്നത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് പറയുന്നില്ല ഞാൻ, കാരണം പൊതുവെ എൻ്റെ കയ്യിന് ഇത്തിരി ശക്തി കൂടുതലായിരിക്കും മൃദംഗത്തിൻ്റെ ആ ഒരു ഇതുള്ള കാരണം. അവർ പറയുന്നത് കുറച്ചും കൂടിയും ലൈറ്റായിട്ടും ഒരു വേവ് മോഷനിലും ആണ് ഇത് ചെയ്യേണ്ടതെന്നാണ്. Thank you.
ആകർഷിക്കുന്ന ഒരു ശബ്ദമാണ്. അതാണ് പ്രത്യേകത. മെഡിറ്റേഷനൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വായിച്ചിട്ട് നമുക്ക് ഇപ്പം ഞാനിവിടെ മ്യൂസിക് തെറാപ്പിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു സെഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ വീണ്ടും ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇനി അപ്കമിങ് വീഡിയോസ് നമുക്ക് ചെയ്യാം. പിന്നെ സ്ഥിരം പറയുന്ന കാര്യം ഒന്നുകൂടി വെറുപ്പിക്കൽ, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വേറെന്താ വേറെ ഉടൻ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. വിഷ് യു ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ബൈ ബൈ.